14-ാം തീയതിയാണ്. ഫെബ്രുവരി 14-ാം തീയതിക്കൊരു പ്രത്യേകതയുണ്ട്. അത് യുവാക്കളെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ, യുവതികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇന്ന് 12 മണിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ് കാത്തിരിക്കുന്നത്? ഫേസ്ബുക്കിന്റെ പേജിൽ ഒരു പോസ്റ്റ് ഇടാനാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്റെ കന്നഡ ഭാഷയിൽ പറയും, പ്രേമികള ദിനാചരണേ, പ്രേമികള ദിനാചരണേ. കാമുകന്മാരുടെയും കാമുകിമാരുടെയും ആഘോഷമാണ്. ഇംഗ്ലീഷിൽ തട്ടിവിടും ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാ യുവാക്കളോടും പറയട്ടെ, ചിലപ്പോൾ കാത്തിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ എന്നെനിക്കറിയില്ല. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വിഷ ചെയ്യുന്നയാള് ഞാനായിരിക്കണം. ഓ ചെറുപ്പക്കാരെ, യുവതികളെ, വേണ്ട. അതിന് നമ്മുടെ ദീനുമായി ഒരു ബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദയുമായി ഒരു ബന്ധമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദ ഉപിടുക, കൈവിടുക, ഉപേക്ഷിക്കുക അല്ലാഹുവിന്റെ ശാപം ഏൽക്കാനുള്ള വഴിയാണ്. അപ്പൊ ഒരുത്തൻ ഫേസ്ബുക്കിലൂടെ ഫെബ്രുവരി 14-ാം തീയതിയെ പരിഗണിച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതിവിട്ടാൽ, ഓ യുവാക്കളെ, നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കും. സഹോദരിമാരെ, നിങ്ങളും തദൈവ. എന്നാൽ ഗൗരവം മനസ്സിലാക്കാതിരിക്കാൻ പാടില്ലല്ലോ. അത് പറഞ്ഞു തരേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദക്ക് എതിരല്ലേ, ചരിയക്ക് എതിരല്ലേ? അപ്പൊ അതിനെതിരെ പുറന്തിരിഞ്ഞു നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ശപിച്ചു, അല്ലാഹു നിങ്ങളെ ശപിച്ചു, സർവ നബിമാരും നിങ്ങളെ ശപിച്ചു. അതുകൊണ്ട് സർവ യുവാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരാള് പോലും ഈ പ്രഭാഷണം 12 മണിയുടെ മുമ്പായി തന്നെ അത് ക്ലിപ്പായിട്ട് എല്ലായിടത്തും എത്തിയാലും വലിയ സന്തോഷമാണ്. ലൈവ് കൊടുക്കുന്ന ആൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നാണ്. കാരണം 12 മണിവരെ ഈ പ്രസംഗം നീളൂലാന്ന് ഉറപ്പാണ്. തങ്ങളൊരൽപ്പനേരം കഴിയുമ്പോഴേക്ക് വേദിയിലെത്തു. അപ്പോഴേക്ക് തങ്ങളെത്തിയാൽ ഒരഞ്ച് മിനിറ്റ് പോലും ഞാൻ അപ്പുറം പോവൂല. ഞാൻ എന്റെ സംസാരം നിർത്തു. പക്ഷേ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് എല്ലാ മുസ്ലിം ചെറുപ്പക്കാർക്ക് എത്തിയാൽ, സഹോദരിമാർക്ക് എത്തിയാൽ, സുബ്ഹാനല്ലാഹ്, 12 മണിയാകാൻ കാത്തിരിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഇതെത്തിയിട്ട് അവരതിൽ നിന്ന് മാറി നിന്നാൽ ഈ ഉറൂസ് സംഘടിപ്പിച്ച സംഘാടകര് രക്ഷപ്പെട്ടു, അതിനെ എല്ലാവർക്കും എത്തിച്ചവരും രക്ഷപ്പെട്ടു, അതിന് ഒരു സംസാരം പറഞ്ഞ വിനീതൻ രക്ഷപ്പെട്ടു.